സംസ്ഥാനത്ത് ഇന്ന് 903 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ കോഴിക്കോട് ജില്ലയിലെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 67 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടുകൂടി കോഴിക്കോട് ജില്ലയിൽ 728 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ജില്ലയിലെ വിവിധ FLTC സെന്ററുകളിലായി ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലായാണ് ഇവരുടെ ചികിത്സ ഇപ്പോൾ തുടർന്നു വരുന്നത്. ഇതിൽ വടകരിയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ന് ഉറവിടം അറിയാത്ത ഒരു കേസ് വടകരിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതും ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് കോഴിക്കോട് ജില്ലയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്ത 67 കേസുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 59 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 2 പേർ വിദേശത്ത് നിന്ന് എത്തിയവരാണ്. ഒപ്പം 3 പേർ അന്യസംസ്ഥാനത്ത് നിന്ന് എത്തിയവരും 3 പേർക്ക് എവിടെ നിന്നാണ് രോഗം സ്ഥിരീകരിച്ചത് എന്ന് അറിയില്ല. ഇങ്ങനെയാണ് ഇന്നത്തെ കോഴിക്കോട് ജില്ലയുടെ മൊത്തം കണക്കുകൾ എന്ന് പറയുന്നത്. അതേസമയം വടകരയിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി വരികയാണെങ്കിൽ വടകരയിൽ ഇന്ന് ആന്റിജൻ ടെസ്റ്റ് നടത്തുകയുണ്ടായി. ഈ ആന്റിജൻ ടെസ്റ്റിൽ 6 പേർക്ക് ഫലം പോസിറ്റീവ് ആയിരിക്കുന്നു എന്നുള്ളത് അല്പം ആശങ്കയ്ക്ക് ഇട നൽകുന്ന ഒരു കാര്യമാണ്. ഇന്നലെ 200-ലധികം ആളുകൾക്ക് 3 കേന്ദ്രങ്ങളിലായി വടകരയിൽ കോവിഡ് പരിശോധന അല്ലെങ്കിൽ ആന്റിജൻ ടെസ്റ്റ് നടന്നിരുന്നു. ഇതെല്ലാം തന്നെ നെഗറ്റീവ് ആയത് ഇന്നലെ വടകരയ്ക്ക് അല്പം ആശ്വാസം നൽകുന്ന ഒരു വാർത്തയായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ടെയ്ൻമെന്റ് സോണിൽ ചില ഇളവുകൾ പ്രതീക്ഷിച്ചുമിരുന്നു. എന്നാൽ ഇന്നത്തെ ഈ ഒരു കേസോടുകൂടി, അതായത് 6 പേർക്കാണ് ഇന്ന് ആന്റിജൻ ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കുന്നത്, ഇതോടുകൂടി അല്പം ആശങ്ക കൂടിയിരിക്കുകയാണ്. ഇനി ഈ 6 പേരുടെ സമ്പർക്ക പട്ടികയിലുള്ള, അതായത് ഇന്ന് പോസിറ്റീവായ ആന്റിജൻ ടെസ്റ്റ് പോസിറ്റീവായ ആളുകളുടെ PCR ടെസ്റ്റ് നടത്തേണ്ടതുണ്ട്. അതിനുശേഷം അതും പോസിറ്റീവ് ആവുകയാണെങ്കിൽ ഈ ഇവരുടെ ആദ്യത്തെ, അതായത് പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവർക്കുള്ള ആന്റിജൻ പരിശോധന വീണ്ടും വടകര ബേസ് ചെയ്ത് നടത്തേണ്ടി വരും. ഈ വടകരയെ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും ഒഴിവാക്കുകയാണെങ്കിൽ കൂടി സമീപ പ്രദേശങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണാണ്. അതുകൊണ്ട് എത്രത്തോളം ജനങ്ങൾ സുരക്ഷിതരാണ് എന്നുള്ളത് അല്ലെങ്കിൽ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതായും ഉണ്ടാവും. എന്തൊക്കെയാണെങ്കിലും ഇന്ന് വടകര അല്പം ആശങ്കയിൽ തന്നെയാണ്.